കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറിയിരിക്കുന്നു. ഈ ഒരു ചുഴലിക്കാറ്റ് വടക്കൻ കേരളത്തിൽ നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വടകര താലൂക്കിന്റെ കിഴക്കൻ മേഖലകളിലെല്ലാം തന്നെ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും ഗതാഗതം സ്തംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മണിയൂർ പഞ്ചായത്തിലെ ചെരണ്ടത്തൂർ ചെറിയിൽ ഏക്കർ കണക്കിന് നെൽകൃഷി ഉണ്ടായിരുന്നു. ഇവിടങ്ങളിലെല്ലാം ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നു. കൊയ്യാറായ നെല്ലുകളെല്ലാം വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. ഒപ്പം തന്നെ കൊയ്ത പുല്ലുകളെല്ലാം വെള്ളത്തിനടിയിലായത് കർഷകർക്ക് വലിയ ഒരു ദുരിതത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത്. കുറ്റ്യാടിയുടെ നിയുക്ത MLA ഒപ്പം തന്നെ MLA കെ പി കുഞ്ഞുമുദൂട്ടി മാസ്റ്റർ, അതുപോലെ മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ്, ഒപ്പം കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, വില്ലേജ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഈ ഒരു സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ഈ രീതിയിൽ തന്നെ മഴ തുടരുകയാണെങ്കിൽ ഈ കൊയ്യാനിരിക്കുന്ന ബാക്കിയുള്ള നെല്ലുകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാകുന്ന ഒരു സ്ഥിതിയാണ്. വളരെ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഏകദേശം 100 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇവിടെ നെൽകൃഷി. ഇതെല്ലാം തന്നെ വെള്ളത്തിനടിയിലായി കഴിഞ്ഞാൽ കർഷകർക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുന്നത്. കുറ്റ്യാടിയുടെ നിയുക്ത MLA കെ പി കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ GSV പ്രതികരിക്കുന്നു. വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഈ ചെരണ്ടത്തൂരിൽ കാണാൻ കഴിയുന്നത്. കഠിനാധ്വാനം ചെയ്ത് കൃഷിക്കാരുണ്ടാക്കിയ നെല്ല് മുഴുവനും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കൊയ്ത നെല്ലും വെള്ളത്തിലായി പോയിട്ടുണ്ട്. മാത്രമല്ല, ഈ നെൽകൃഷിയിൽ അല്പം ഒരു പിടിച്ചു നിൽക്കുക വൈക്കോലിൻ്റെ വിലയിലാണ്. ഈ കൊയ്ത്ത് കഴിഞ്ഞ മുഴുവൻ വൈക്കോലുകളും പാടത്ത് ചീഞ്ഞളിഞ്ഞ നിലയിലായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ 100 ഏക്കർ സ്ഥലത്തെ കൊയ്യാനുള്ള നെല്ലാണ് ഇപ്പം വെള്ളത്തിനടിയിൽ കിടക്കുന്നത്. ഇനി ഏതെങ്കിലും വിധത്തിൽ ഇത് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നാളെയും കൂടി മഴ ഈ രൂപത്തിൽ തുടരുകയാണെങ്കിൽ യാതൊരു പ്രയോജനവും ഇതുകൊണ്ട് കൃഷിക്കാർക്കുണ്ടാകാത്ത സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് സർക്കാർ വളരെ ഗൗരവപൂർവ്വം ഇടപെട്ടുകൊണ്ട് ഈ നഷ്ടം വന്ന കൃഷിക്കാർക്ക് മുഴുവനും നഷ്ടപരിഹാരം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി സുനിൽകുമാറുമായി നേരത്തെ ഞാൻ സംസാരിച്ചിരുന്നു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കൂടി പങ്കെടുത്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തിട്ടപ്പെടുത്തി കൊടുക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപ്രകാരം കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും വില്ലേജ് അധികാരികളുമെല്ലാം തന്നെ ഈ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ കാര്യങ്ങൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്ത് സർക്കാരിലേക്ക് അടിയന്തര നടപടികൾക്ക് വേണ്ടി അയക്കും, അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും എന്നറിയിച്ചിട്ടുണ്ട്. ഇത് പല ഘട്ടങ്ങളിലും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഈ ഇത്തരം കാലവർഷ കെടുതിയുടെ ഭാഗമായി വരുന്നതാണ്. ഇതിനൊക്കെ ശാശ്വത പരിഹാരം നമുക്ക് തേടേണ്ടതുണ്ട്. ഇതാണ് ഇപ്പോഴുള്ള ഒരു സ്ഥിതിവിശേഷം. മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറി, അതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. അതൊന്നും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. മഴ ശക്തമായി തുടരുകയാണ്. എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി ഈ കാര്യത്തെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. കൊറോണയ്ക്കിടയിൽ ഇതുകൂടി വന്നതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ കുറേ കൂടി സങ്കീർണമായിരിക്കുകയാണ്. നമ്മൾ നല്ല ജാഗ്രതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും മുന്നോട്ട് പോവുക, കരുതലെടുക്കുക എന്നത് മാത്രമേ ഇപ്പം നമ്മുടെ മുമ്പിൽ കരണീയമായിട്ടുള്ളൂ. സാധാരണഗതിയിൽ ജൂൺ ആദ്യവാരമാണ് കാലവർഷം ആരംഭിക്കാറ്.
ഇപ്രാവശ്യം യാദൃശികമായി വന്ന ഈ ന്യൂനമർദ്ദം തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഇന്നലെ മുതലുള്ള കനത്ത മഴ. ഈ മഴ തുടരുകയാണെങ്കിൽ 100 ഏക്കറിൽ താഴെ ഇപ്പോൾ ആകെ ഉള്ളതിൽ 100 ഏക്കറിൽ താഴെ നെല്ല് കൊയ്യാനോ അത് ഉപയോഗിക്കാനോ ഒന്നിനും കഴിയാത്ത അവസ്ഥ വരും, വലിയ നഷ്ടം തരും. തുടർന്നുള്ള വർഷങ്ങളിലെ കൃഷിയിലൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് MLA പറഞ്ഞതുപോലെ ഇതിന് നഷ്ടപരിഹാരം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള മാർഗം. വേറെ മാർഗങ്ങളൊന്നും തൽക്കാലമില്ല. പഞ്ചായത്ത് എന്നുള്ള നിലക്ക് മറ്റ് നടപടികൾ സ്വീകരിക്കാൻ ഈ കാലവർഷവും മറ്റ് നടപടികളും അനുവദിക്കുന്നില്ല. അതുതന്നെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറും റവന്യൂ അധികാരികളോടും MLAയോടും മന്ത്രിയോടൊക്കെ ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം. ചെറണ്ടത്തൂർ ചിറ പാടശേഖര സമിതി അംഗങ്ങൾ അവരുടെ ദുരിതങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയാണ്. ചെറണ്ടത്തൂര് ചിറയില് ഒരു 1000 ഏക്കറോളം കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അതിലൊരു 700-800 ഏക്കറോളം കൃഷി ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 200-200 ഏക്കറോളം നെല്ല് കൊയ്യാൻ ബാക്കിയായിരിക്കുകയാണ്. എല്ലാം വെള്ളത്തിൻ്റെ അടിയിലായിരിക്കുകയാണ്. കർഷകരുടെ എല്ലാ പ്രതീക്ഷയും തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ ഇതിനുള്ള ഒരു നഷ്ടപരിഹാരം തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിയുക്ത MLA കുഞ്ഞമ്മദുട്ടി മാസ്റ്റർ വന്നിട്ടുണ്ട്. അയാൾ വന്ന് എല്ലാം കണ്ടിട്ടുണ്ട്. സർക്കാരിനോട് അപേക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഞങ്ങൾക്കൊരു ആശ്വാസം തരണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇവിടുത്തെ ഒരു സ്ഥിതി ഞാറ് വെക്കുന്ന സമയത്ത് ഭയങ്കര പ്രതിസന്ധിയായിരുന്നു. ഞാറ് വെച്ച് വലിയൊരു മഴ പെയ്ത് ആ ഞാറ് മുഴുവൻ മുങ്ങി ഏതാണ്ട് ഒരു മാസം പ്രായമായ സമയത്താണ് കൃഷി നശിക്കുന്നത്, തുടക്കത്തിൽ തന്നെ നശിക്കുന്നത്. രണ്ടാമത് വീണ്ടും കർഷകരെല്ലാം ചേർന്ന് വലിയ പ്രയാസം സഹിച്ചുകൊണ്ട് സാമ്പത്തികമായ നഷ്ടം സഹിച്ചുകൊണ്ട് വീണ്ടും പുതിയ ഞാറ് വെച്ച് ഒന്ന് വന്നതായിരുന്നു. ഏതാണ്ട് കൊയ്ത്തിൻ്റെ സമയമായി നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ ന്യൂനമർദ്ദം കൊണ്ട് ഒരു ദിവസത്തെ മഴയാണ് സത്യത്തിൽ ഈ പ്രതിസന്ധി മുഴുവൻ സൃഷ്ടിച്ചത്. ഒരു സമഗ്രമായ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഇനി കൃഷി ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രയാസമായിരിക്കും വരുന്ന കാലങ്ങളിൽ. എല്ലാ വർഷവും കാലവർഷം ഉണ്ടാകുന്ന സമയത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സാധാരണ നിലക്ക് ഇതൊരു ഏപ്രിൽ മാസം മെയ് മാസം കൊയ്ത് തീർന്നെയാണ്. മെയ് മാസം കൊണ്ട് അവസാനിക്കും കൊയ്ത്ത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമുള്ളത് കൊണ്ട് ഞാറ് മുങ്ങിപ്പോയത് കൊണ്ട് രണ്ടാമത് വീണ്ടും ഒരു മാസം എന്ത് ചെയ്തു ലാഗ് ചെയ്തതാണ്. പിന്നെ വീണ്ടും ചെയ്തു വന്നത് കൊണ്ടാണ് ഇത്രയും വൈകിയത്. ഒരു ഇത്രത്തോളം വൈകില്ല, ഒരു മെയ് മാസം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും അത് ഇത് കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതിനെന്താ പറയുക, നിലവിലിപ്പോൾ ഇവിടുത്തെ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. ഈ വലിയ തോട്ടിൽ നിന്ന് പുറത്തേക്ക് പുഴയിലേക്ക് അടിച്ച് വെള്ളം ഒഴിവാക്കിയാൽ ഇപ്പോഴും എന്തുണ്ട് ഒരു പ്രതീക്ഷയുണ്ട്, 2 ദിവസം മഴ മാറിയിരുന്നാൽ ആ വെള്ളം. പക്ഷേ അതിനുള്ളൊരു തടസ്സമായി നിൽക്കുന്നത് ആ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ ഈ ഒരു ചെറിയ ഇനി വെള്ളം കയറുന്നില്ല എങ്കിൽ ബാക്കിയുള്ള നെല്ലുകൾ കൊയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ അതിന് ഈ തോട്ടിൽ ഈ വലിയ തോട്ടിലുള്ള വെള്ളം പുറത്തേക്ക് അടിക്കണം. പുറത്തേക്ക് അടിക്കണമെങ്കിൽ അത് പുഴയിലേക്ക് അടിച്ച് ഒഴിവാക്കുന്ന മോട്ടർ നിലവിൽ വർക്ക് ചെയ്യുന്നില്ല. അത് പല പ്രാവശ്യമായിട്ട് അവരോട് ശ്രദ്ധപ്പെടുത്തിയിട്ടും അത് പൂർണ്ണ തോതിൽ സജ്ജമായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ഇവിടെയും കുറേ കൃഷി തുടർന്ന് നടത്തണമെങ്കിൽ, വരുംകാലങ്ങളിൽ നടത്തണമെങ്കിൽ സമഗ്രമായ ചില പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കേണ്ടതുണ്ട്. എങ്കിലേ മുന്നോട്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം പോകാൻ കഴിയും. സാധാരണഗതിക്ക് ഈ പുല്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കർഷകന് ഇതിൽ നിന്നൊരു ഒരു വരുമാനം എന്നുള്ളത്. നെല്ലിൻ്റെ മുകളിൽ നിന്ന് മാത്രം വരുമാനം കിട്ടില്ല. പുല്ല് കിട്ടിക്കഴിഞ്ഞാലാണ് ഈ പ്രാവശ്യം ഒരു കർഷകനും ഒരു തരി പുല്ല് പോലും സ്വന്തം പശുവിന് കൊടുക്കാനും കിട്ടിയിട്ടില്ല, അല്ലാത്ത പുറത്തേക്ക് ആളുകൾക്ക് കൊടുക്കാൻ ആവശ്യമായി. ഈ പ്രദേശത്ത് ഈ സമീപഞ്ചായത്തുകളിലൊക്കെ തന്നെ ഇവിടുന്നാണ് പുല്ല് കൊണ്ടുപോകുക. അപ്പം അതൊന്നും ഈ വർഷം ഇല്ല, എല്ലാം നശിച്ചു പോയിട്ടുണ്ട്.
സാധാരണ ഈ ഒരു മെയ് മാസം പകുതിയോടുകൂടി ഇത്തരത്തിലുള്ള ഒരു മഴ പെയ്യാറില്ല. മാത്രമല്ല ഇത്തവണ അല്പം വൈകിയാണ് കൃഷി ഇറക്കിയത്. ഇതെല്ലാം തന്നെ കൊയ്ത്ത് വൈകുന്നതിന് കാരണമായി. ഈ ഒരു സമയത്താണ് അപ്രതീക്ഷിതമായ ഈ ഒരു മഴയും കൂടി പെയ്യുന്നത്. ഇതാണ് കർഷകരെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്നത്.